Hello friends, welcome back to our channel. Christmas for the video video like a lot of swagadam. So, abo ഒത്തിരി ദിവസമായി നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് ആക്ച്വലി എനിക്ക് തോന്നുന്നു ഒരു മാസത്തോളം ആവാറായിട്ടുണ്ടാവും ശങ്കുട്ടിയുടെ ബർത്ത്ഡേയുടെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊന്നും ഇട്ടിട്ടില്ല അല്ല വീഡിയോ ആക്ച്വലി എൻ്റെ ഫോണിലെടുത്തിട്ട് സത്യം പറഞ്ഞാൽ ഒരു മാസമായി വിശാലിൻ്റെ ഫോണിലാണ് ഒരു മൂന്ന് വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ വേറെ നല്ല എൻ്റെ ഫോൺ കംപ്ലൈൻ്റ് ആയിട്ട് ഒക്കെ കിടക്കായിരുന്നു അപ്പോൾ എന്ത് ചെയ്യും എങ്ങനെ ചെയ്യും ഒന്നും അറിയില്ലായിരുന്നു വിശാലിൻ്റെ എന്നിട്ട് ബർത്ത്ഡേ കഴിഞ്ഞിട്ട് നമ്മൾ 24-ാം തീയതി ബർത്ത്ഡേ സെലിബ്രേഷൻ അവിടെ അപ്പോൾ അത് കഴിഞ്ഞ് 26-ാം തീയതി വിശാലിൻ്റെ UP പോയി അപ്പോൾ വിശാലിൻ്റെ ഫോണൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഫോണ് വിശാലില്ല പിന്നെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ വിശാലിന് അത് ചെയ്യില്ല വെച്ചാൽ എൻ്റെ കൂടെ ഇതുവരെ എഡിറ്റ് ചെയ്യുമ്പോൾ ഇരുന്നിട്ടില്ല പിന്നെ ഞാൻ തന്നെ ഇൻഷോട്ടിലൊക്കെ എടുത്തിട്ട് എഡിറ്റ് ചെയ്തൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് എഡിറ്റ് ചെയ്യാനൊക്കെ പഠിച്ചത് നമുക്ക് അറിയുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ അത് ഫസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് തപ്പലുണ്ടാവും അപ്പോൾ വിശാലിന് ഒറ്റയ്ക്കാണെങ്കിലും ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ടിട്ട് അത് ആ വീഡിയോ അതായത് ഇടാഞ്ഞു പിന്നെ ഒരു ഇമോഷണലി ഡേ ആയിരുന്നു അതുകൊണ്ട് എനിക്ക് വീഡിയോ ചെയ്യാനുള്ളൊരു മൂഡ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നെന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു സൺഡേ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു ആക്ച്വലി ഇപ്പോൾ സമയം പറയുകയാണെങ്കിൽ 9:42 അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനിപ്പോഴായിരിക്കും എണീറ്റത് അല്ല ഞാൻ രാവിലെ എണീറ്റുണ്ടായിരുന്നു 7 മണിയായപ്പോൾ എണീറ്റ് വന്ന് പതിവില്ല പക്ഷേ ഇന്ന് ഞങ്ങളുടെ അപ്പച്ചിയൊക്കെ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു നമുക്കൊരു മരണം ഉണ്ടായി നമ്മുടെ ഒരു റിലേറ്റീവ് ചേട്ടൻ മരിച്ചു പോയി കേട്ടോ അപ്പോൾ അവിടേക്ക് ഇന്നലെ മരിച്ചതാണ് ഇന്നാണ് ശവടൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അച്ഛയും അപ്പച്ചി അതിനുവേണ്ടി അപ്പച്ചി അവിടെ നിന്ന് നെടുമുടിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ അവർ ജസ്റ്റ് പോയി പോയിട്ട് വന്നു അപ്പോൾ ഒന്നും ആയിണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് രാവിലെ അച്ഛയായിട്ട് പോയി അച്ഛക്കിന് ഓഫാണ് അപ്പോൾ ഞാനും ചങ്കുട്ടി അച്ഛപ്പയും മാത്രമേ ഉള്ളൂ എന്നത്തെ പോലെ മറ്റേ സൺഡേ ആകുമ്പോൾ അച്ഛനുണ്ടായിരുന്നു ഇന്ന് ഭയങ്കരമായിട്ട് എനിക്ക് ബോറടിക്കണു TV ഒന്നും അങ്ങനെ കാണാനില്ല മൂറൊന്നുമില്ല അപ്പോൾ ഞാൻ ഓരോ ഒരു വ്ളോഗ് എടുക്കാം ആക്ച്വലി മോർണിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു രാവിലെ പൊതുവെ നമ്മൾ എന്താ 10 മണി 11 മണി അല്ലെങ്കിൽ ചിലപ്പോൾ 12 മണിക്കാണ് രാവിലത്തെ കഴിക്കുക ഞായറാഴ്ചകളിൽ കാരണം അച്ഛയുള്ളത് കൊണ്ട് നമ്മൾ പതിയെ എണീച്ചെല്ലാം സെറ്റാക്കും പക്ഷെ അപ്പച്ചയ്ക്കുള്ള അവർക്ക് രാവിലെ പോകേണ്ടത് കൊണ്ടിട്ട് നമ്മളെല്ലാം നേരത്തെ ആക്കി കപ്പ വേവിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി അച്ഛൻ ചിക്കൻ വേവിച്ചിട്ട് വന്നപ്പോൾ ചിക്കൻ കറി ഉണ്ട് ഇനിയിപ്പോൾ ചങ്കുട്ടിയുടെ കാര്യങ്ങൾ മെയിനായിട്ട് പിന്നെ ഇത്രയും സംസാരിക്കേണ്ട ആവശ്യമില്ല ആക്ച്വലി കുറച്ച് ഒരു ഇൻട്രഡക്ഷൻ വേണമല്ലോ എന്ത് നമ്മൾ പറയുമ്പോഴും അപ്പോൾ ഞാനിപ്പോൾ വെളിയിൽ നിൽക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ വെളിയിൽ പോയിട്ട് ഞാൻ തുണി ഉണങ്ങിയോ നോക്കാൻ പോയത് ഷെഡിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെയാണോ രാത്രിയാണോ ചെറിയൊരു ചാറ്റിൽ വന്നിട്ടുണ്ട് എല്ലാവരും നന്ദി കടപ്പെട്ട് അപ്പോൾ അത് ഉണങ്ങിയോ നോക്കാൻ വേണ്ടി ഞാൻ പോയിട്ട് വരുന്ന വഴിയാണ് ഞാൻ ഇൻട്രഡക്ഷൻ എടുക്കുന്നത് കേട്ടോ പക്ഷേ ഇപ്പം നല്ല വെയിലുണ്ട് എനിക്ക് തുണി കഴുകാനുണ്ട് ഇന്ന് കഴുകണോ നാളെ കഴുകണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അത്യാവശ്യം എൻ്റെയും ചങ്കുട്ടിയുടെ മാത്രം ഉള്ളതുകൊണ്ട് അത്യാവശ്യം കൂടുമ്പോഴേ ഞാൻ കഴുകുള്ളൂ ചങ്ങളുടെ ഇപ്പം മൂത്രമൊഴിച്ചതൊക്കെ ആണെങ്കിൽ നമ്മൾ കഴുകിയിടും അല്ലാതെ അവനെ അല്ലാതെ വിടുന്നില്ല ഇപ്പം അങ്ങനെ പുള്ളി എന്താ പറയുക കുഞ്ഞുങ്ങളാകുമ്പോൾ നിൽക്കലേ ഉള്ളൂ അപ്പം അങ്ങനെ ഒന്നും ഇപ്പം ഈ ചങ്കുട്ടി ഇല്ല കേട്ടോ ചങ്കുട്ടി ഇപ്പോൾ ഒരുപാട് പെറ്റായിട്ടുണ്ട് അവൻ പുറത്ത് അവൻ പുറത്തൊക്കെ പോയിട്ട് മൂത്രം ഒഴിക്കാനൊക്കെ ആയിട്ട് പഠിച്ചു അതുകൊണ്ടിട്ട് ഇപ്പോൾ കുഴപ്പമില്ല ശീ വെക്കണേ എന്നോട് പറയും അമ്മ ശീ വെക്കണമെന്ന് പറയും അപ്പോൾ എന്താ ചങ്ങുട്ടി അകത്തുണ്ട് ഞാനപ്പോൾ ഇനിയിപ്പോൾ അകത്തേക്ക് കയറാം ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ എടുക്കാം അകത്ത് ഇച്ചിരി സൗണ്ടാണ് അതുകൊണ്ടിട്ടാണ് ഞാൻ എന്താ ഇവിടെ പൂട്ടിയിട്ട് അവൻ ഇറങ്ങിയിരിക്കും അതുകൊണ്ടിട്ടാണ് ഞാൻ വെളിയിൽ വന്നിട്ട് ഇൻട്രഡക്ഷൻ എടുത്ത് നല്ല വെയിലുണ്ട് പക്ഷേ ഇനി നാളെ നാളെ വെയിലുണ്ടാവും ഇപ്പം മഴ അങ്ങനെ ഇല്ലല്ലോ ലവ് ബേർഡ്സ് ഒക്കെ ഭയങ്കര ചിലപ്പാണ് കേട്ടോ അതാ ചേട്ടി ആ പൊക്കില്ല ചേട്ടനൊക്കെ വെച്ച് പൊക്കാതെ പോയെന്ന് തോന്നുന്നു ഇതിനെപ്പറ്റി ഞങ്ങളുടെ ഇവിടെ നിറയെ പൂക്കളാണ് കേട്ടോ ഓരോ സീസണിൽ ഓരോരോ പൂക്കളാണ് ഇത് ബോൾസോ അങ്ങനെ എന്താണെന്ന് പറയുന്ന ഒരു പൂവാണ് കേട്ടോ നല്ല രസമാണ് റോസാപ്പൂ വിരിഞ്ഞിരിക്കുന്ന പോലെ ഇത് ഇവിടെ ഈ ഒരു സെക്ഷൻ ഫുള്ള് വളർന്നു പിന്നെ ഇതാ ജമന്തി ഉണ്ട് നമുക്ക് ഓണത്തിനത്തേക്ക് ഇതെല്ലാം കൂടെ നല്ല കട്ടിക്ക് വളർന്നിട്ടുണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും പിന്നെ ഇതാ ഈ ഒരു ഇതിൽ ഇങ്ങനെ ബൊക്കയിലൊക്കെ വെക്കണ പോലത്തെ നല്ലൊരു ശരിയുണ്ടാവും ഇത് വെയിലാണ്ട് ഇപ്പം കാണണ്ടാവില്ല പിന്നെ ഇത് നമ്മുടെ ഇവിടുത്തെ ചെമ്പരത്തി കേട്ടോ അമ്പലത്തിൽ കൊടുക്കുന്നുണ്ട് ചെമ്പരത്തി എപ്പോഴും നിറയെ ഉണ്ടാവും അതാ എന്തോ അതൊരു ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ് ആയിരിക്കും പിന്നെ ഈ ഒരു സെക്ഷനിൽ വളർന്നിട്ടില്ല ഇതെനിക്ക് ഓണത്തിലേക്ക് വളരണേന്നേ ഉള്ളൂ കാരണം മറ്റേത് ഇപ്പം വളർന്നാൽ ഓണത്തിൽ ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു ആ പിന്നെ അല്ലറച്ച് നമ്മുടെ കപ്പ കറിച്ചേമ്പ് അതൊക്കെ തന്നെ അയ്യോ പിന്നെ കാണിക്കാൻ മറന്നു കേട്ടോ ഒറ്റ ഒരു ട്രിപ്പ് ഞങ്ങൾക്ക് കരിഞ്ഞു പോയ ഞങ്ങളുടെ റോസയാണ് ഇതങ്ങ് ആകാശമുട്ടാവാറായി കേട്ടോ ഗൈസ് കണ്ടോ നിറയെ റോസയാണ് സപ്താഹത്തിനൊക്കെ ഒരു കൂട് നിറച്ച് നമ്മളിവിടെ നിന്ന് അമ്പലത്തിൽ കൊടുത്തിട്ടു കണ്ടോ അപ്പോൾ നമുക്കിനി അകത്തേക്ക് പോവാം പഴയൊരു സിനിമയാണ് കേട്ടോ എന്താണ് എന്തെടുക്കും ആയിരുന്നു ഓ ഞാൻ മെയിനായിട്ട് പറഞ്ഞില്ല അകത്ത് പക്ഷേ ഇൻട്രൊഡക്ഷൻ എന്തുകൊണ്ട് എടുത്തില്ല
ഇതാണ് കാരണം. അതെങ്കിൽ അവരല്ല ടി വിയുടെ. അപ്പോൾ ഇനിയിപ്പോൾ കാര്യം എന്ന് വെച്ചാൽ അച്ചാൻകുട്ടിക്ക് ഞാൻ ചെറുതായിട്ട് മിച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അച്ഛൻ ഇന്നലെ ചിക്കൻ മേടിച്ചപ്പോൾ ഉണ്ടല്ലോ, ഞാൻ അതിൽ നിന്ന് കുറച്ച് ചിക്കൻ്റെ വലിയ കാലവശം കൊണ്ടുവരും, ഇവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് ഫ്രിഡ്ജിലെ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചെറിയ ഇച്ചിരി അരി, മറ്റേ എന്തോ അരിയ ചങ്കുട്ടിക്ക് അറിയാം അരിയുടെ പേര് എന്തായിരുന്നു, എന്നാ ബസ്മതി ഒന്നുമല്ല, ഈ കുട്ടി ബിരിയാണി അരി ഇല്ലേ, എന്നാന്ന് പറയാം അതിൻ്റെ പേര് പറഞ്ഞു കേട്ടോ. ആ ആ അരി എന്തായാലും ഇട്ടിട്ടുണ്ട്. ഓർക്കണില്ല, നാക്കിൻ്റെ തുമ്പത്തിരിക്കാം, പക്ഷെ വരണില്ല. അപ്പോൾ അത് കുറച്ചിട്ടിട്ടുണ്ട്, ചങ്കുട്ടിക്കുള്ള ഒരു ക്ലാസ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കണേ, ഒന്നരൊക്കെ ഇട്ടിട്ട് ആഴ്ചയിൽ മൂന്നിപ്പം ഞാനത് പെർമനൻ്റ് ആക്കാണ്. മസാല ഒന്നുമില്ല, ആരും ഇല്ല ഡീഷത്തെ. ഹായ് സി, ഹായ് ചങ്കുട്ടി സി, ഹായ് കൈ കാട്ട്, ഹായ് ഹലോ, വെൽക്കം പറ, വെൽക്കം. അപ്പോൾ അത് ബിരിയാണി ഉണ്ടാക്കാം അല്ലേ. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് അമ്പലത്തിൻ്റെ ഇഷ്യൂ ആണ് കേട്ടോ, അമ്പലം അടയ്ക്കാത്തത് കൊണ്ടിട്ട് നമുക്ക് ഒത്തിരി വൈകിയാണ് എല്ലാം ഉണ്ടാക്കുക. എല്ലാം സൺഡേയിലും ഞങ്ങൾക്ക് നോൺ വെജ് അന്നേരം ഉണ്ടാവും. അപ്പോൾ അമ്പലം അടയ്ക്കാൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് പൊതുവെ എല്ലാം ഇങ്ങനെ എന്താ പറയുക ഒത്തിരി വൈകിട്ട് നമ്മൾ കഴിക്കണം. ഇപ്പം തന്നെ രാവിലെ കഴിച്ചു, മറ്റേത് 9 മണിയാകുമ്പോൾ ചിലപ്പോൾ ഞാനും ചങ്ങോട്ടേ കഴിക്കുള്ളൂ ഞായറാഴ്ച. അപ്പോൾ രാവിലത്തെ ഒന്നും ഇല്ല കേട്ടോ, ചെറിയ ചെറിയ ഓ ആരും ഇല്ലെന്നേ, ഓ ആരും ഇല്ലടേ. അപ്പോൾ ഒത്തിരി പറഞ്ഞ് നീട്ടുന്നില്ല കേട്ടോ, ഒത്തിരി നാളായി നമ്മൾ വീഡിയോ ചെയ്തിട്ട്, അതുകൊണ്ടാണ് അയ്യോ ആരും ഇല്ല കണ്ണാ, അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം കേട്ടോ. ഒത്തിരി നാളായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. ഇപ്പൊ ചങ്കുട്ടീനെ ഇനി കുളിപ്പിക്കണം. ചങ്കുട്ടി രാവിലെ എന്താ കഴിച്ചേ, എച്ചിയും കപ്പേ, മുട്ട കഴിച്ചില്ലേ, പാൽ കുടിച്ചില്ലേ, കൊള്ളാ. അപ്പൊ ചങ്കുട്ടി ലൈറ്റ് ആയിട്ട് കഴിച്ചു കേട്ടോ, കപ്പ ഒന്നും കഴിച്ചില്ല, പറഞ്ഞ അവന് കപ്പ കൊടുത്തിട്ട് അവൻ കഴിച്ചില്ല, അവൻ ഇറച്ചി മാത്രമേ അതിനെ പറിച്ച് കഴിച്ചു. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ബിരിയാണിപ്പം ആവും, അപ്പോഴത്തേക്ക് ചങ്ങുട്ടിക്ക് കൊടുക്കാം. ഇനിയിപ്പോൾ 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അമ്പലം അടയ്ക്കുക. എനിക്ക് ചിക്കൻ വറുത്തിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്, 2-3 പീസേ ഉള്ളൂ കേട്ടോ. ഞാൻ അങ്ങനെ കഴിക്കില്ല, ഞാനിപ്പോൾ ഡയറ്റിലായതുകൊണ്ട് കഴിക്കില്ല. ഡയറ്റിലാകുന്നതുകൊണ്ട് ഇന്നലെ ഞാൻ ഇച്ചിരി ബ്രെഡ് ഇറച്ചിയായിട്ട് കഴിച്ചു. ഇറച്ചി ഇച്ചിരി കൊതി നമുക്ക് വരില്ലേ, എത്ര ഡയറ്റ് ആണെങ്കിലും ഇറച്ചി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊതിയാണ്. ആരും ഇല്ല ചങ്ങുട്ടി, എന്താ കാര്യം പറ. ഒന്ന് ശങ്കര മടിക്കേ, ആ പിന്നെ ഇവനൈഡിയ ശാസ്ത്രങ്ങൾ വിടാൻ പോവാ. അപ്പൊ പിന്നെ അവരാ ഷൂ പിന്നെ ഇറക്കിയില്ല. ചങ്കുട്ടി ഇന്നലെ പൊന്നുന്റെ കമ്മ പഠിപ്പിച്ച ശങ്കരാന്നുള്ള പാട്ട്. അപ്പൊ നമുക്ക് അടുക്കളയിലേക്ക് പോവാം. അപ്പൊ ഗൈസ്, ദേ രാവിലത്തെ അടുക്കളയിലെ കയറിയാലും ഇതൊക്കെയാണ് കേട്ടോ സ്ഥിതി. മറ്റേത് രാവിലെ അച്ഛൻ പോയി കഴിഞ്ഞാൽ അച്ഛമ്മ ഇതെല്ലാം ക്ലീൻ ആക്കൂട്ടോ, ഞങ്ങളുടെ അച്ഛമ്മയ്ക്ക് ഭയങ്കര വൃത്തി ആണ്. അപ്പോൾ അതെല്ലാം എല്ലാം സെറ്റാക്കും. ഇതിപ്പോൾ രാവിലെ ആയതുകൊണ്ടിട്ട് കുറച്ചുമ്പോൾ തൂക്കൂട്ടോ, നമ്മൾ ഈ അടുക്കളയുടെ പെരുമാറ്റമെല്ലാം കഴിഞ്ഞിട്ട് തൂക്കുന്നേക്ക്. അപ്പ അച്ഛൻ അപ്പച്ചി ഞാനും കഴിച്ചു, അച്ഛമ്മ കഴിച്ചില്ല കേട്ടോ. പിന്നെന്താ, രാവിലെ ഇറച്ചി ലൈറ്റായിട്ട് ചൂടാക്കിയിട്ട് നമ്മൾ രാവിലെ ചൂടാക്കിട്ടോ കേട്ടോ. അരി ഇതെന്തരി എന്നാലും, അയ്യോ എൻ്റെ പേര് വന്നു, അറിയാമെന്ന് അറിയുന്നുണ്ട്, കമൻറ്റ് ചെയ്യും കേട്ടോ. ഞാൻ എപ്പോഴും മറന്നു പോകും. അപ്പോൾ ഇത് ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, രാവിലെ എണീറ്റപ്പോൾ ഇട്ടതാണ്, ഇപ്പോൾ ഇത് കുതിർന്നുണ്ടാവും. അപ്പോൾ ഇതിനി ഒന്ന് കഴുകിയിട്ട് വയ്ക്കാം. ഫ്രിഡ്ജിൽ നിന്ന് നമ്മുടെ ചിക്കൻ എടുക്കാം. ചിക്കൻ അയ്യോ എന്റെ അരി കമ്പനി പറഞ്ഞോ. അപ്പൊ ദേ ഈ ഒരു പാത്രത്തിൽ ഇതേ നല്ല കട്ടയായിട്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ നമ്മള് ഒരു പാത്രം എടുത്തിട്ടുണ്ടല്ലോ, അതിനകത്ത് കൊലേശം വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ടിട്ട് ഫീസറിൽ വെച്ച് അറച്ചാൽ മതി. അപ്പൊ ഒരു കുഴപ്പമില്ലാണ്ടിരുന്നോളൂ. അമ്മ പറഞ്ഞ ട്രിക്കാണ്, അമ്മ ചായ തരില്ല, പാൽ കുടിച്ചില്ലേ രാവിലെ, പാൽ കുടിച്ചില്ലേ. ഒരമ്മയില്ല കണക്കേട്ടില്ല, എന്നെ അമ്മയെ സോപ്പിങ് ആനേ, ആനുമമ്മ എങ്ങോട്ട് പായോ, പേടിയതുകൊണ്ടാണ് ആനേനെ ഭയങ്കര പേടിയെന്ന്. അതേപോലെ ആനേനെ ഇഷ്ടമാണ്, ഓരോ പിള്ളേർക്ക് ആനേനെ ഭയങ്കര ഇഷ്ടമാണ്, ഇവന് ആനേനെ പേടിയത് അല്ലേ കുട്ടി. അപ്പോൾ ദേ ചങ്കുട്ടിയുടെ വൺ ഓഫ് ദ ഫേവറേറ്റ് സംഭവമാണ് ദേ ഇത്. ഇതെന്താണല്ലേ, കടലയാണ് ഗൈസ്, നമ്മൾ നോർമൽ വറക്കുന്ന കടല. അപ്പോൾ അതാണ് ചങ്കുട്ടിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാധനം. ആരെന്ത് വന്നാലും അവൻ ഉടനെ കടല ചോദിക്കും, അതിപ്പോൾ ദേ ഈ ഒരു പാത്രത്തിലിട്ടിട്ട് അവനിപ്പോൾ അത് കഴിക്കും അല്ലേ ചങ്കുട്ടി. ഏ അപ്പോൾ പൊട്ടിക്കണ്ടേ, അങ്ങനെയല്ല പൊളിക്കുന്നത്, അങ്ങനെ പൊളിച്ചാലെന്തുറ്റാ താഴെ പോവും.
കൊടഞ്ഞക്കാ ദാ ഇതാണ് സാധനം ലൈറ്റ് ഇട്ട് കാണിച്ചരാ ദാ ഇത് അമ്മിന്റെ ചങ്കുട്ടിക്ക് ഇഷ്ടമാണോ എത്രത്തോളം ഇഷ്ടമാണ് വണ്ണേ ഉള്ളോ എന്നിട്ട് അല്ലെങ്കിൽ 50 പറയല്ലോ വിയർത്തന്റെ കുട്ടി 50 ഇഷ്ടമാണോ ആ തിന്നോളൂ ട്ടോ ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ചങ്കുട്ടീനെ കുളിപ്പിക്കാൻ വേണ്ടി പോവായിരുന്നു അതിനടുത്ത് അടുത്തുണി അപ്പോൾ ചങ്കുട്ടി ഇപ്പം എന്താ അച്ഛയായിട്ട് കടയിൽ പോകണമെന്ന് പറഞ്ഞിട്ട് അച്ഛ ഇപ്പോൾ പോയിട്ട് വന്നു കേട്ടോ അവിടെ അടക്കമെല്ലാം കഴിഞ്ഞു തോന്നുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് വന്നു വന്നിട്ട് കുളിച്ചിട്ട് ഇതാ അച്ഛ ഇവിടെ നിന്നപ്പോൾ അവന് കടയിൽ പോകണം അപ്പോൾ അച്ഛനെയും കൊണ്ട് അവൻ കടയിൽ പോയിട്ടുണ്ട് ഇപ്പോൾ സമയം നോക്കിയേ ചങ്കുട്ടിയുടെ കുളിക്കണ ടൈം നമുക്ക് 11:30 ആയപ്പോൾ എന്നാൽ പിന്നെ അത് കഴിച്ചിട്ട് കുളിപ്പിച്ചിട്ട് നേരെ ഇറക്കാമെന്ന് വെച്ചിട്ടായിരുന്നു അപ്പോൾ എന്നാൽ പിന്നെ കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു അതാകുമ്പോൾ നേരെ കുറയും കോളും അല്ലെങ്കിൽ പിന്നെ മണക്കുലും കൊടുത്തിട്ടാണ് ഞാൻ അത് കഴിഞ്ഞ് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചത് അവനെ പച്ചയുടെ കൂടെ പോയി നൈസായിട്ട് കുളിക്കായിരിക്കാൻ മുങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ ദമ്മു പോലെ ഇങ്ങനെ നമുക്ക് ദമ്മു ഒട്ടിക്കാൻ മൈദ ഉണ്ട് പക്ഷേ അതൊക്കെ മെനക്കേടാണ് ഇപ്പോൾ കുറേ നേരം വെക്കണം അപ്പോഴത്തേക്ക് ഞാൻ എന്തേ രണ്ട് കല്ലെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ മണിക്ക് നല്ല സ്ട്രോങ് കല്ലാണ് കേട്ടോ അത് പൊതുവെ ഞങ്ങൾ പണ്ടൊക്കെ എലിയൊക്കെ അങ്ങനെ ഓടുമ്പോഴേ രാത്രിയിൽ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അത് മൂടി വെക്കാൻ വേണ്ടി മുകളിൽ വെക്കണ കല്ലാണ് ഇവിടെ എങ്ങനെയാണ് വെക്കുക അപ്പോൾ അത് വെച്ചിട്ട് ഇത് മൂടിയിട്ടുണ്ട് അപ്പം അവന് കൊടുക്കാറാകുമ്പോൾ തുറക്കാം അപ്പം എന്താ ഇനി ഇനിയൊന്നുമില്ല അയ്യോ അതിനിടയ്ക്ക് ചങ്കുട്ടീനെ കാണാതെ പോയി ഞാനത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അവൻ നൈസ് അടി കഥ പറഞ്ഞിട്ട് അവൻ ഇറങ്ങിപ്പോയി അനങ്ങാതെ പോയിട്ട് അവൻ അപ്പുറം പുറകിൽ പോയി നിന്നിട്ട് പിസ്തയുടെ തോട് കടിച്ച് കടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ അങ്ങനെ വഴക്കുറേ പിസ്തയുടെ തോട് ഇങ്ങനെ കടിച്ച് കടിച്ച് നിൽക്കുക അവന് പിസ്ത അവിടെ കഴിക്കാൻ കൊടുത്ത് ഞാൻ കട്ടിലിരുത്തിയവനാ തിരിച്ചു വന്ന് നോക്കിയപ്പോൾ അവനെ കാണില്ല ഞാൻ എവിടുന്ന് അതിലിറങ്ങി അവൻ പൊതുവെ വഴി കൂടെ അപ്പുറം പോവും അപ്പുറം രണ്ട് വീട്ടിൽ നോക്കി ഇപ്പുറം പൊന്നുവിൻ്റെ അടുത്ത് പോയി നോക്കി അവിടെ ഒന്നും ഇല്ല പെട്ടെന്ന് ടെൻഷനായി എല്ലാവരും എൻ്റെ പുറകെ ഓടുന്നു ചങ്കുട്ടീനെ തപ്പാൻ അപ്പോൾ എനിക്ക് തോന്നി ഇവിടെ ഇവിടെ ഉണ്ടോയെന്ന് നോക്കി ഇവിടെ ഇറങ്ങിയപ്പോൾ അവിടെ നിൽക്കണം ഇത് അനങ്ങാതെ ഇങ്ങനെ നിൽക്കുക പക്ഷെ ഒളിച്ചിരുന്നപ്പോൾ പുള്ളിക്കാരൻ നിൽക്കുന്ന മുള്ളി പോയി പിന്നെ നിൽക്കാനല്ല ഊരാകുമ്പോൾ ഞാൻ കുളിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ എടുത്തെ അയ്യോ അവൻ്റെ കാര്യം കൊണ്ട് ഭയങ്കര കഷ്ടമാണ് ഇപ്പോൾ അപ്പോൾ വിശാലനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു വിശാലനായിട്ട് വീഡിയോ കോളെല്ലാം കഴിഞ്ഞിട്ട് പുള്ളി സെറ്റായിട്ട് അവിടെ ഇരുന്നാണ് അതിനിടയ്ക്കാണ് അവൻ്റെ ഇങ്ങനത്തെ ഓരോരോ പരിപാടീസ് അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ ചങ്കൂട്ടി ഉറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ പോയി ഫ്രഷൊക്കെ ആവട്ടെ കുറേ ആയിരുന്നു പൊന്നുട്ടി ഞാനും കൂടെ റീൽസ് എടുക്കാൻ വേണ്ടി വിചാരിച്ചു അപ്പോൾ ഇവനെ ഉറക്കിയിട്ട് റീൽസ് എടുക്കാം അവൾ വരുന്നുണ്ട് ഇനിയിപ്പം റീൽസ് ഒക്കെ എടുത്തിട്ട് പോയി കുളിക്കാം അല്ലെങ്കിൽ മുടിയൊക്കെ നനഞ്ഞ് കുളവും ഗൈസ് ഇങ്ങനെയാണെങ്കിൽ പറഞ്ഞു തന്നത് ഇന്നലെ ഇച്ചിരി എണ്ണ വെച്ച് ഞാൻ തല കഴുകിയത് കൊണ്ട് എൻ്റെ മുടി കുറച്ചും കൂടെ ഡൗൺ ആയിട്ട് അടക്കാണ് ഞാൻ പോയിട്ട് യൂതാരെങ്കിലും പറഞ്ഞിട്ട് പോയി റീൽസ് എടുക്കാം ഇപ്പം റീൽസ് അതിൻ്റെ കൂടെ പോസ്റ്റ് ചെയ്യാൻ കാരണം എൻ്റെ ഫോണ് ഒരേ ഉള്ളു ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാനും പിന്നെ കളിക്കാനും ആയിട്ടുള്ളത് അപ്പോൾ ആ വീഡിയോ എന്തായാലും ഇട്ടേക്കാം എന്നിട്ട് കള്ള ചങ്കര നെന്നീറ്റേ അയ്യോ അതല്ല എന്താ എണീറ്റു ഇന്നു എന്താ അങ്ങോട്ടാ അങ്ങോട്ടാ അങ്ങോട്ട് പോകണ്ട അയ്യോ അയ്യോ മതി ഒന്നുകൂടെ ഒരു വേനൽ എടുക്കുന്നുണ്ടാ പോടാ അയ്യോ മറിയും താഴെ പോകും
അയ്യോ രക്ഷിക്കനെ. അപ്പോ പോണ മതിയായാ? മടിയെടുക്കണോ? മടിയെടുക്കണോ? മടിയെടുത്ത് എവിടെ അമ്മ തല്ലുന്നേ? കുന്തിയതാനോ? മതിയായല്ലേ? ഇനി കേറൂത്തേ. കാണാൻ പോയ ശങ്കരൻ വരുന്നുണ്ട് ഗൈസ്. അനൂമയായിട്ട് ശങ്കരൻ വരുന്നുണ്ട് ഗൈസ്. എത്തിപ്പോയി ഗൈസ്. കാണുന്നില്ല കാലം ചെറുത്. ഞങ്ങള് ശങ്കരനെ കാണുന്നില്ലെന്നും പറഞ്ഞു പ്രാങ്കാൻ പോയി വിചാരിച്ചാനെ. അച്ഛൻ പറയാം എന്നാ പിടിച്ചോണ്ട് ഓടി. ഞാനത് ഏക്കൊന്ന് രാവിലത്തെ പോലെ എല്ലാവരും തപ്പു ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ ചക്കിക്കൂട്ട് പനിയാണോ? എല്ലാരും പെരക്കാത്ത വെക്കുന്ന കൊടി പൊന്നും എടുത്ത് വഴി കൊണ്ടുവച്ച് ചതയത്തിന് മഞ്ഞക്കൊടി കിട്ടുന്ന പോലെ ഞങ്ങള്. എവിടെ പോണേ? എവിടെ പോണേ? മൂക്കിടിച്ചോ? അനു മൂക്ക് ചീറ്റിയോ? എടാ മോന്തയ്ക്ക് പിച്ചിയടാ അനു. അങ്ങനല്ലടാ, ആദ്യമില് പറയാം. അടിച്ചടിച്ച് ഇട്ടോ? ഷോ തൈരിട്ട എന്റെ കുഞ്ഞിന്റെ മോന്തയ്ക്ക്. വേണ്ട. എവിടായിരുന്നു തങ്കു? തങ്കു എവിടായിരുന്നു പറയൂ. അവിടെ എന്തായിരുന്നു? ചോക്ലേറ്റ് തന്നെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളുടെ അങ്ങനെ സൺഡേ ഫണ്ണി വ്ലോഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ സന്ധ്യയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. മെയിനായിട്ട് നമ്മൾ എന്താ എന്നും ചെയ്യുന്ന ദിനചര്യകളിൽ നിന്നും കുറച്ച് വ്യത്യാസമായിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. മറ്റേക്ക് നിങ്ങൾ എല്ലാ ഡെയിൻമ ലൈഫിലും കാണുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അപ്പാപ്പിടെയൊക്കെ അടുത്താണ്, ചങ്കുട്ടിയായിട്ട് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളെല്ലാം നമുക്ക് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ടിരുന്നു കേട്ടോ. പിന്നെ എന്താ, നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.